എല്ലാവർക്കും വിശുദ്ധ കുരിശ് മുത്തപ്പന്റെ പ്രാർത്ഥന ആശംസകൾ നേരുന്നു. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച താഴക്കാട് ഇടവക ഇതാ വീണ്ടും ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമ്മൾ കാത്തിരിക്കുക. താഴക്കാടത്തെ യുവജനങ്ങള് ഇടവകയുടെ ചരിത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുരിശ് മുത്തപ്പന്റെ അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഡോക്യുമെന്ററി, താഴക്കാടിന്റെ സ്വന്തം മുത്തപ്പൻ എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കി. വലിയൊരു ചങ്കുറ്റമാണ് അവർ എടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരുപാട് ഡോക്യുമെന്ററികൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് യുവജനങ്ങൾ ഒന്നു ചേർന്ന്, CYM സംഘടനയിലെ യുവജനങ്ങൾ ഒന്നു ചേർന്ന് ഈ ഒരു ഡോക്യുമെന്ററിക്ക് ഒരുക്കം കൂട്ടുമ്പോൾ ഇതിന് വലിയ ഒരു പ്രത്യേകത ഇതിൽ താഴക്കാട് കുരിശുമുത്തപ്പന്റെ അനുഗ്രഹങ്ങളും അതിലേറെ ഈ ഇടവകയുടെ ഒരു ചരിത്രം, വ്യക്തമായിട്ടുള്ള ഒരു ചരിത്രം ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ വലിയ ഒരു ആഗ്രഹമാണ് ഈ ചരിത്രം ഉൾക്കൊള്ളിക്കുക എന്നുള്ളത്. ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, പല വ്യക്തികൾ ഇഷ്ടമുള്ള തരത്തിൽ ചരിത്രങ്ങളാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു മുതൽക്കൂട്ട്. ഇതിനു വേണ്ടി ഒരുപാട് നാളായി യുവജനങ്ങൾ ഓടി നടക്കുകയാണ്. അവരുടെ പരിശ്രമത്തിന്, അധ്വാനത്തിന്റെ വലിയൊരു ഫലമാണ് ഈ ഒരു ഡോക്യുമെന്ററി. പ്രധാനമായിട്ടും കുരിശ് മുത്തപ്പന്റെ ഗാനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത്ര വർഷങ്ങളായിട്ട് നമുക്ക് ഗാനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല. മനോഹരമായിട്ടുള്ള മൂന്ന് ഗാനങ്ങൾ, ഭാഗ്യം ചെയ്ത നാട് താഴക്കാട് എന്ന് തുടങ്ങുന്ന ഈരടികളോട് ആരംഭിക്കുന്ന ഗാനം, അത് വളരെ അർത്ഥവത്താണ്. ഒരുപാട് ഭാഗ്യം ചെയ്ത നാടാണ് ഈ താഴെ. കുരിശ് മുത്തപ്പന്റെ അനുഗ്രഹത്താല്, മാധ്യസ്ഥതയാല് ഒരുപാട് ഭാഗ്യങ്ങൾ, രോഗങ്ങൾ മാറിയിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ജോലി ലഭിച്ചിട്ടുണ്ട്, ഒരുപാട് കുടുംബത്തിൽ സമാധാനം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇടവക ദേവാലയ നിർമ്മാണം തന്നെ വലിയ ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ഡോക്യുമെന്ററി വലിയൊരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഡോക്യുമെന്ററിയിലൂടെ കൂടുതൽ കുരിശ് മുത്തപ്പനെ അടുത്തറിയുവാൻ, ആത്മീയമായിട്ട് കൂടുതൽ അടുക്കുവാനും ഇതൊരു കാരണമാകട്ടെ. താഴക്കാടിന്റെ ചരിത്രം മനസ്സിലാക്കിക്കൊണ്ട്, മുത്തപ്പൻ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും കൂടുതൽ അടുക്കുവാനും ആത്മീയമായിട്ട് ഉണരുവാനും താഴേക്കാടിന്റെ സ്വന്തം മുത്തപ്പൻ എന്ന ഈ ഡോക്യുമെന്ററി കാരണമാകട്ടെ. അതിനുള്ള എല്ലാ വിജയ ആശംസകളും നേരുന്നു, മുത്തപ്പന്റെ അനുഗ്രഹങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.
പാട്ടി പാടുന്നു ഞങ്ങൾ വിശുദ്ധ കുരിശിൻ്റെ മക്കളാം ഞങ്ങളെ പരിപാലിക്കുന്ന സ്നേഹമേ നിൻ സ്തുതി പാടുന്നു ഞങ്ങൾ യേശുവേ നിൻ സ്തുതി പാടുന്നു ഞങ്ങൾ ജാതീയ ചിന്തകൾ ഉപരിയായി മാനവരാശിയെ അനുഗ്രഹിച്ചു ജാതീയ ചിന്തകൾ ഉപരിയായി മാനവരാശിയെ അനുഗ്രഹിച്ചു വിളിച്ചോർക്കെല്ലാം നീ ചെവി കൊടുത്തു ശിസനുഗ്രഹങ്ങൾ വാരിച്ചൊരിഞ്ഞു പൊൻകുരിശിൻ ഈശോനാഥ ഹൃദയരുളണമേ യേശുവേ നിൻ സ്തുതി പാടുന്നു ഞങ്ങൾ യേശുവേ നിൻ സ്തുതി പാടുന്നു ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു രോഗശാന്തി അതേറെ നൽകിയല്ലോ യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു രോഗശാന്തി അതേറെ നൽകിയല്ലോ മക്കളാൽ ദമ്പതിമാരനുഗ്രഹീതരായി സമ്പന്നരാക്കി നീ നിർധനരേ പൊൻകുരിശിൻ ഈശോനാഥ പരമരുളണമേ യേശുവേ നിൻ സ്തുതി പാടുന്നു ഞങ്ങൾ വിശുദ്ധ കുരിശിൻ്റെ മക്കളാം ഞങ്ങളെ പരിപാലിക്കുന്ന സ്നേഹമേ നിൻ സ്തുതി പാടുന്നു ഞങ്ങൾ യേശുവേ നിൻ സ്തുതി പാടുന്നു ഞങ്ങൾ silent. What makes you silent? You seem to pray always. Do you have any problem here? അപ്പൂപ്പന്റെ കൈ പിടിച്ച് ഓടി നടന്ന എന്റെ ബാല്യകാലം എന്ത് രസമായിരുന്നോ? ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കുറേ ഓർമ്മകൾ. എന്റെ നാടും വീടും എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു. അപ്പാപ്പനും അമ്മാമയും ഒന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്നാലും എനിക്ക് എന്റെ പ്രിയപ്പെട്ട മുത്തപ്പനെ കാണണം. നമുക്ക് പോകാം എന്റെ നാട്ടിലേക്ക്. മൈ വില്ലേജ്.
is calling me back. I'd also come to your place and see your Muthappan. ചരിത്രമുറങ്ങുന്ന താഴേക്കാട് ഗ്രാമം. ഈ 21-ാം നൂറ്റാണ്ടിലും പച്ചപുതച്ച വയലേലകളും വറ്റാത്ത ജലസമൃദ്ധിയുമായി ഗ്രാമീണത ഒട്ടും കൈമോശം വരാത്ത ഒരു നാട്. താഴേക്കാടിന്റെ ചരിത്രത്തിന് അപൂർവതകൾ ഏറെ അവകാശപ്പെടാനുണ്ടെങ്കിലും അതിൽ പ്രധാനം ഇവിടുത്തെ പള്ളിയും സാക്ഷാൽ കുരിശുമുത്തപ്പനും തന്നെ. ഇതാണ് താഴേക്കാട്ട് മുത്തപ്പന്റെ ചരിത്രപ്രസിദ്ധമായ പള്ളി. വിശ്വാസികൾക്കുമേൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ട് കരുണാമയനായ താഴേക്കാട്ട് മുത്തപ്പൻ ഇവിടെ വാണരുളുന്നു. മുത്തപ്പന്റെ കൃപാകടാക്ഷത്താൽ അനുഗ്രഹീതരായി ജാതിമത വർണ്ണവർഗ ഭേദമന്യേ ഒരു ജനത ഇവിടെ വസിക്കുന്നു. വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളനാണ് കാലാന്തരത്തിൽ വിശ്വാസത്തിന്റെ മൂർത്തരൂപമായ കുരിശുമുത്തപ്പനായി പരിണമിച്ചത്. വിശുദ്ധ സെബസ്ത്യാനോസ് ആരായിരുന്നുവെന്ന് അറിയണ്ടേ? ക്രിസ്തുവർഷം 255-നോടടുത്ത് ഫ്രാൻസിലെ നർബോൺ എന്ന ദേശത്ത് ജനിച്ചു. ഉത്തമ ക്രൈസ്തവനും ഉത്കൃഷ്ട കുലജാതനുമായ പൗരമുഖ്യനായിരുന്നു പിതാവ്. മാതാവാകട്ടെ ഇറ്റലിയിലെ മിലാൻകാരിയായ ഒരു പ്രഭുകുടുംബാംഗവും. മാതാവിന്റെ ജന്മദേശമായ മിലാനിൽ ബാല്യകാലം ചെലവഴിച്ച സെബസ്ത്യാനോസിനെ ആയോധനവിദ്യ അഭ്യസിപ്പിക്കുന്നതിലും മാതാപിതാക്കൾ തൽപരരായി. യുവാവായതോടെ സൈനിക പരിശീലനം ആരംഭിച്ച് സെബസ്ത്യാനോസ് ഒരു യോദ്ധാവെന്ന നിലയിൽ രാജ്യത്തിനുവേണ്ടി കർമ്മനിരതനായി. റോമൻ ചക്രവർത്തിമാർ ക്രൈസ്തവരെ തേടിപ്പിടിച്ച് മൃഗീയമായി വധിച്ചിരുന്ന കാലമായിരുന്നു അത്. അക്കൂട്ടത്തിൽപ്പെട്ട ക്രൂരനായ മതമർദ്ദകനായൊരു ഭരണാധികാരിയായിരുന്നു ഡയോക്ലീഷ്യൻ ചക്രവർത്തി. ക്രിസ്ത്യാനികളെ മുഴുവൻ കണ്ടുപിടിച്ച് വിചാരണ കൂടാതെ ശിരച്ഛേദം ചെയ്യാൻ ചക്രവർത്തി കൽപ്പിച്ചു. എങ്കിലും സെബസ്ത്യാനോസിന്റെ പവിത്രമായ മതവിശ്വാസത്തെ കളങ്കപ്പെടുത്താൻ ചക്രവർത്തിക്ക് കഴിഞ്ഞില്ല. ക്രിസ്തുമതത്തിന്റെ സാഫല്യത്തിനു വേണ്ടി ക്രൈസ്തവരോട് വീരരക്തസാക്ഷിത്വം വരിക്കാൻ ഉദ്ബോധിപ്പിച്ച സെബസ്ത്യാനോസിനെ രാജ്യദ്രോഹിയായി മുദ്രകുത്തുകയും കണ്ടുപിടിച്ച് മരത്തിൽ കെട്ടിനിർത്തി അമ്പെയ്ത് കൊല്ലുവാൻ കൽപ്പിക്കുകയും ചെയ്തു. അമ്പുകൾ തറച്ച് ശരീരം മുഴുവൻ മുറിഞ്ഞു. രക്തം ധാരധാരയായി ഒഴുകി. ബോധരഹിതനായ അദ്ദേഹം മരിച്ചെന്ന് കരുതി പടയാളികൾ ശരീരം ഉപേക്ഷിച്ചുപോയി. അത്ഭുതമെന്നു പറയട്ടെ, ഐറീൻ എന്ന വിധവയായ സ്ത്രീയുടെ പരിചരണത്താൽ സെബസ്ത്യാനോസ് സുഖപ്പെട്ടു. വീണ്ടും ചക്രവർത്തിയുടെ മതക്രൂരതകൾക്കെതിരെ വിമർശിക്കാൻ ധൈര്യം കാണിച്ച സെബസ്ത്യാനോസിനെ ചക്രവർത്തിയുടെ മുമ്പിൽ വച്ച് തന്നെ ഗതകൊണ്ടടിച്ചു കൊല്ലുവാൻ കൽപ്പിച്ചു. അങ്ങനെ സെബസ്ത്യാനോസ് എന്ന ധീര യുവാവ് 33-ാം വയസ്സിൽ ജീവൻ വെടിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇതാ മുത്തപ്പനെ വണങ്ങി പ്രാർത്ഥിക്കുന്ന ഒരു സന്തുഷ്ട കുടുംബം. പുണ്യാളന്റെ മാധ്യസ്ഥമുണ്ടെങ്കിൽ എത്ര വലിയ വിപത്തുകളിൽ നിന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും രക്ഷ നേടാമെന്ന അടിയുറച്ച വിശ്വാസം താഴേക്കാട്ടുകാർക്കുണ്ട്. ചേര സാമ്രാജ്യകാലത്ത് തന്നെ ഈ നാട് താഴേക്കാട് എന്നറിയപ്പെട്ടിരുന്നു. 400-ാം നൂറ്റാണ്ട് മുതലേ ഇവിടെ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നതായി ചരിത്രാന്വേഷികൾ അനുമാനിക്കുന്നുണ്ടെങ്കിലും കാലഗണനയെക്കുറിച്ച് ഏതാണ്ട് വ്യക്തമായ രേഖകൾ ലഭിക്കുന്നത് 8-ാം നൂറ്റാണ്ടോടുകൂടിയാണ്.
പുരാതന കാലം മുതലേ നിലനിൽക്കുന്ന ഈ കുരിശുതറയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥാപന കാലവും 800 AD. ഈ സ്ഥലത്ത് ആദ്യമുണ്ടായിരുന്നത് ഒരു സെയിന്റ് മേരീസ് പള്ളിയായിരുന്നു. പരിശുദ്ധ കന്യാമറിയത്തിന്റെ നാമധേയത്തിലുള്ള ഈ ആരാധനാലയം പിന്നീട് പോർച്ചുഗീസുകാരാണത്രേ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെതാക്കി മാറ്റിയത്. ശതാബ്ദം 8-നും 10-നും ഇടയ്ക്കുള്ള കാലഘട്ടം. രാജസിംഹ പെരുമാൾ എന്ന് പുകൾ പെറ്റ ഭാസ്കര രവിവർമ്മ എന്ന കേരള ചക്രവർത്തി ചേരമാൻ പെരുമാൾ ഇവിടെ കുടിയേറിയ ക്രിസ്ത്യാനികൾക്ക് വ്യാപാരം നടത്തുന്നതിനും ആരാധനാലയം പണിയുന്നതിനും വേണ്ടി ഒരു ശാസനം പുറപ്പെടുവിച്ചു. വട്ടെഴുത്തു ലിപിയിൽ കൊത്തിയെടുത്ത ശിലാലിഖിതത്തിൽ വ്യാപാരികൾക്ക് കച്ചവടം ചെയ്യുന്നതിനും അവരുടെ ആചാരപ്രകാരം ആരാധന നടത്തുന്നതിനുമുള്ള അവകാശങ്ങളുടെ വ്യക്തമായ പരാമർശമുണ്ട്. കേരള ഗവൺമെന്റിന്റെ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിച്ചു പോരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജശാസനത്തിന്റെ അവശിഷ്ടങ്ങളാണിവ. പള്ളി പണിയുന്നതിനാവശ്യമായ സ്ഥലവും രാജാവിൽ നിന്ന് കരമൊഴിവാക്കി കിട്ടിയതാണെന്നും ശിലാരേഖകളിൽ പറയുന്നുണ്ട്. നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വാണിജ്യ കേന്ദ്രമായിരുന്നു താഴേക്കാട് ഗ്രാമം. 1-ാം ചേരവംശകാലത്ത് തന്നെ ഈ നാടിന് താഴേക്കാടെന്ന പേര് നിലവിലുണ്ട്. ചുറ്റും പാടശേഖരങ്ങളാൽ ചുറ്റപ്പെട്ട താഴ്ന്ന പ്രദേശമായതുകൊണ്ടാവണം ഈ ദേശത്തിന് താഴേക്കാടെന്ന പേരുണ്ടാവാൻ കാരണം. ഇവിടുത്തെ വ്യാപാരികളുടെ തലവന്മാരായിരുന്ന ഇരവികൊത്തനും ചാത്തൻ പടുകനും താഴേക്കാട്ട് മണിഗ്രാമത്തിലേക്ക് കുടിയേറിയവരായിരുന്നു. മണിഗ്രാമം എന്നാൽ കച്ചവട കേന്ദ്രമെന്നർത്ഥം. നസ്രാണികളായ ഇവർക്ക് പുറമേ വന്ന മറ്റു വ്യാപാരികൾക്കും ഇവിടെ താമസ സ്ഥലങ്ങൾ അനുവദിച്ചു കിട്ടിയതായി പരാമർശമുണ്ട്. മുസിരിസിൽ നിന്നും മുരിയാട്ടുകായലിലൂടെയും ചെമ്മീൻ ചാലിലൂടെയും താഴേക്കാട്ടേക്ക് ജലമാർഗത്തിലൂടെ വ്യാപാരികൾ സഞ്ചരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 1341 പെരിയാറ്റിലുണ്ടായ അതിഭയങ്കരമായ വെള്ളപ്പൊക്കത്തിൽ മുസിരിസും അനുബന്ധ ജലപാതകളും തകർന്നു. പകരം വൈപ്പിൻ ദ്വീപുകളും കൊച്ചി ആഴിയും രൂപപ്പെട്ടു. ജലഗതാഗത സ്രോതസ്സുകൾക്ക് പ്രതിബന്ധം നേരിട്ടതോടെ താഴേക്കാട്ടേക്കുള്ള വ്യാപാരികളുടെ വരവും അസ്തമിച്ചു. വെള്ളപ്പൊക്കത്തിന്റെ പരിണിതഫലം ഭീകരമായിരുന്നു. ഗ്രാമത്തിനും ഗ്രാമീണർക്കും ദുരിതം വിതച്ചുകൊണ്ടാണ് വെള്ളക്കെട്ടൊഴിഞ്ഞത്. വീടുകൾ നശിച്ചു. കൃഷിയിറക്കാൻ കഴിയാതെ കർഷകർ വലഞ്ഞു. നാടെങ്ങും വ്യാധികൾ നിറഞ്ഞു. ഈ ദുരവസ്ഥയിൽ നിന്നും കരകയറാൻ എന്താണൊരു പോംവഴി?
നാട്ടുകാർ ഒത്തൊരുമിച്ചുകൊണ്ട് പുരോഹിതന്മാരുമായി കൂടിക്കാഴ്ചകൾ നടത്തി. പാതിരിമാർക്കിടയിൽ പുതിയ തിരുരൂപം കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. ഇറ്റലിയിൽ നിന്നും താഴേക്കാട്ടേക്ക് സെബസ്റ്റ്യാനോസിന്റെ തിരുരൂപം കൊണ്ടുവരണമെന്ന ആവശ്യം പുരോഹിതന്മാർക്കിടയിലും ജനങ്ങൾക്കിടയിലും ശക്തമായി. അങ്ങനെ പോർച്ചുഗീസുകാരുടെ സഹായത്തോടെ ഇറ്റലിയിൽ നിർമ്മിച്ച സെബസ്റ്റ്യാനോസിന്റെ 3 രൂപങ്ങൾ കപ്പൽ മാർഗം കൊണ്ടുവന്നു. ഗ്രാമീണർ ഹർഷാരവങ്ങളോടെ തിരുരൂപങ്ങളെ സ്വീകരിച്ചു. പക്ഷേ 3 പള്ളികളുടെ പ്രതിനിധികളായ പുരോഹിതന്മാർ തമ്മിൽ രൂപങ്ങൾക്കു വേണ്ടി പിടിവലിയായി. അങ്ങനെ ഈ രൂപങ്ങൾക്കു വേണ്ടി പരസ്പരം കലഹമുണ്ടായപ്പോൾ രൂപങ്ങൾ സ്വയം ഓരോ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നുവെന്ന് സാക്ഷ്യം. അതിന് പ്രകാരം തെക്കോട്ട് തിരിഞ്ഞ രൂപം അർത്തുങ്കൽ പള്ളിയിലേക്കും കിഴക്കു ഭാഗത്തേത് കാഞ്ഞൂർ പള്ളിയിലേക്കും നടുവിലിരുന്ന രൂപം താഴേക്കാട്ടേക്കും കൊണ്ടുപോയെന്നുമാണ് വാമൊഴി. അങ്ങനെയാണ് ഈ 3 പള്ളികളിലും വിശുദ്ധ സെബസ്റ്റ്യാനോസിന് പ്രസക്തിയേറുന്നത്. വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ വരവോടെ താഴേക്കാട് ഗ്രാമം ഐശ്വര്യസമൃദ്ധമായി. വയലേലകളിൽ കതിരണിഞ്ഞു. ഗ്രാമത്തിന് പുത്തൻ ഉണർവും ഉന്മേഷവും കൈവന്നു. കാലം കുറേ കഴിഞ്ഞു. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലം. തൻ്റെ സാമ്രാജ്യ വിസ്തൃതിക്കു വേണ്ടി മലബാറും കൊച്ചിയും കീഴടക്കി തിരുവിതാംകൂറിനെ ആക്രമിക്കുവാനുള്ള മാർഗമധ്യേ ടിപ്പു സുൽത്താൻ താഴേക്കാട്ടിലെത്തി. കണ്ടതെല്ലാം നശിപ്പിച്ച് തിരുരൂപങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് പള്ളിയെ അഗ്നിക്കിരയാക്കി. പരിഭ്രാന്തരായ ജനങ്ങൾ നാലുപാടും ചിതറിയോടി. ചിലർ പലായനം ചെയ്തു. തന്റെ ലക്ഷ്യം സഫലമാകാതെ ടിപ്പു സുൽത്താൻ മൈസൂരിലേക്ക് മടങ്ങവേ 1789 മാർച്ച് മാസത്തിൽ പടയോട്ട മാർഗത്തിലെ പ്രഭുകുടുംബങ്ങളെയും ആരാധനാലയങ്ങളെയും കൊള്ളയടിച്ചു.
ഭീകരാന്തരീക്ഷം മാറി. താഴെക്കാട്ടുകാർ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങിയെത്തി. പക്ഷേ ടിപ്പുവിൻ്റെ പടയോട്ടം വിതച്ച വിപത്തുകൾ അവരെ പിന്തുടർന്നു. ജനജീവിതം ദുസ്സഹമായി. പ്രാർത്ഥിക്കാൻ പള്ളിയില്ല. ജീവനതുല്യം സ്നേഹിച്ചു വണങ്ങിയ തിരുസ്വരൂപത്തെ കാണാനില്ല. നാടെങ്ങും വ്യാധികൾ നിറഞ്ഞു. വസൂരിയും കുഷ്ഠവും ബാധിച്ച് ജനങ്ങൾ ദുരിതത്തിലായി. വീണ്ടും വെള്ളപ്പൊക്കവും ദാരിദ്ര്യവും താഴെക്കാട്ടു ഗ്രാമത്തെ കീഴടക്കി. എന്നിട്ടും മുത്തപ്പനിൽ അടിയുറച്ച് വിശ്വസിച്ച ജനങ്ങൾ കൂട്ടപ്രാർത്ഥനയും ഉപവാസവും തുടങ്ങി. ആവലാതിപ്പെട്ട് മുത്തപ്പോ മുത്തപ്പോ എന്ന് വിളിച്ചുകൊണ്ട് തിരുരൂപവും അന്വേഷിച്ച് ജനങ്ങൾ പലയിടത്തും അലഞ്ഞു നടന്നു. അത്ഭുതത്തിന് മേൽ അത്ഭുതം സംഭവിച്ചു. മുത്തപ്പൻ വിളി കേട്ടു. ഇഞ്ചവല്ലം മുടിഞ്ഞുകിടന്നിരുന്ന ഒരു കിണറ്റിൽ നിന്നുമാണ് മുത്തപ്പൻ വിളി കേട്ടത്. അവിടെ നിന്നും മുത്തപ്പന്റെ തിരുരൂപം തിരിച്ചു കിട്ടി. മക്കളെ, ഓടി വാടാ, നമ്മുടെ മുത്തപ്പനെ കിട്ടി, നമ്മുടെ മുത്തപ്പനെ കിട്ടി. ജനങ്ങൾ ആഹ്ലാദചിത്തരായി, ആനന്ദ നൃത്തമാടി. ചെയ്തൊരു നാട് താഴെക്കാട്, സാന്ത്വനവേകും കുരിശിൻ സ്പർശനവേകും നല്ലൊരിടം. ഭാഗ്യം ചെയ്തൊരു നാട് താഴെക്കാട്, സാന്ത്വനവേകും കുരിശിൻ സ്പർശനവേകും നല്ലൊരിടം. വിശുദ്ധനാം സെബസ്റ്റ്യാനോസിൻ പുണ്യമിറങ്ങിയ പൊൻകുരിശേ, നിന്നെ വണങ്ങി നമിച്ചിടുമെന്നും ഈ നാടിൻ മക്കളെ കാക്കണമേ. വിശുദ്ധനാം സെബസ്റ്റ്യാനോസിൻ പുണ്യമിറങ്ങിയ പൊൻകുരിശേ, നിന്നെ വണങ്ങി നമിച്ചിടുമെന്നും ഈ നാടിൻ മക്കളെ കാക്കണമേ. ഭാഗ്യം ചെയ്തൊരു നാട് താഴെക്കാട്, സാന്ത്വനവേകും കുരിശിൻ സ്പർശനവേകും നല്ലൊരിടം. Thank you.
അതിമോദകരം നീ നാടിൻ ഐക്യം ശാശ്വതമേ ജാതി മതത്തിൻ ഭേദമതന്നെ കുരിശേ നിന്നെ വണങ്ങുന്നു സ്നേഹപരം അതിമോദകരം നീ നാടിൻ ഐക്യം ശാശ്വതമേ ജാതി മതത്തിൻ ഭേദമതന്നെ കുരിശേ നിന്നെ വണങ്ങുന്നു ദുരിതവുമെല്ലാ കുരിശതുമങ്ങേ കുരിശിൻ മടയിൽ നൽകുമ്പോൾ ആശ്വാസത്തിൻ വരവഴയിൽ അണിചേർന്നി വരുന്നായി പാടുന്നു ഭാഗ്യം ചെയ്തൊരു നാട് താഴെക്കാട് സാന്ത്വനമേകും കുരിശിൻ സ്പർശനമേകും നല്ലൊരിടം വഴിയിൽ നീങ്ങാൻ ശക്തി പകർന്നൊരു തുണയും നീ കാലിടറാതെ താങ്ങി നടത്തും കൃപയുടെ ഊന്നുവടിയും നീ വിശ്വാസത്തിൻ വഴിയിൽ നീങ്ങാൻ ശക്തി പകർന്നൊരു തുണയും നീ കാലിടറാതെ താങ്ങി നടത്തും കൃപയുടെ ഊന്നുവടിയും നീ രോഗനിവാരണമാകും അനുഗ്രഹമേകും കുരിശിൻ മുത്തപ്പോ അഭയമതഖിലം ഇടതടവില്ലാതെ ഗണമേ തിരുനടയിൽ ഭാഗ്യം ചെയ്തൊരു നാട് താഴെക്കാട് സാന്ത്വനമേകും കുരിശിൻ സ്പർശനമേകും നല്ലൊരിടം വിശുദ്ധനാം സെബസ്റ്റ്യാനോസിൻ പുണ്യമിറങ്ങിയ പൊൻകുരിശേ നിന്നെ വണങ്ങി നമിച്ചിടുമെന്നുമി നാടിൻ മക്കളെ കാക്കണമേ ഭാഗ്യം ചെയ്തൊരു നാട് താഴെക്കാട് സാന്ത്വനമേകും കുരിശിൻ സ്പർശനമേകും നല്ലൊരിടം തിരിച്ചുകിട്ടിയ മുത്തപ്പന്റെ തിരുരൂപം വെച്ച് പ്രാർത്ഥിക്കാൻ പള്ളിയില്ലാതിരുന്നതുകൊണ്ട് കോപ്പുള്ളി തറവാട്ടിലാണ് താൽക്കാലികമായി തിരുരൂപം വെച്ച് ജനങ്ങൾ പ്രാർത്ഥിച്ചത്. ആയിരത്തി തൊള്ളായിരത്തി 1917 ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിലൂടെ പുതിയ രൂപം കൈവന്നു. അക്കൊല്ലം തന്നെ താഴേക്കാട് പള്ളി തൃശൂർ രൂപതയിലെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. കേരളത്തിലെ അതിപുരാതനമായ ദേവാലയങ്ങളിൽ ഒന്നാണ് താഴേക്കാട് പള്ളി. 800 ഇവിടെ ക്രൈസ്തവ സമൂഹം ഉടലെടുത്തതെന്ന് പാരമ്പര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പള്ളിയുടെ മുൻവശത്തുള്ള ആ സ്തംഭത്തിൽ AD 800 വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. 1917 ഒരു യഥാർത്ഥമായ പള്ളി ഉടലെടുക്കുകയും അച്ഛൻ താമസമാക്കുകയും ചെയ്തിട്ടുള്ളത്. അന്നു മുതൽ ഇതറിയപ്പെടുന്ന ഒരു തീർത്ഥകേന്ദ്രമെന്നാണ്. അപ്പോൾ 2017 വരുമ്പോൾ ആ തീർത്ഥകേന്ദ്രമായതിൻ്റെ ശതാബ്ദിയാണ്, സെൻറ്റിനറി. അതിൻ്റെയൊക്കെ ആഘോഷങ്ങളുടെ ഒരു ഭാഗമാണ് ഒരു വിധത്തിൽ പറഞ്ഞ ദേവാലയ നിർമ്മാണം തന്നെ. ദേവാലയം ഓരോ കാലഘട്ടങ്ങളിലും ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടൊക്കെ പുതുക്കി പണിതിട്ടുണ്ടെങ്കിലും ശതാബ്ദി അടുത്തു വരുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടും അതിനേക്കാളുപരി ഒരു പുരാതന തീർത്ഥകേന്ദ്രം എന്നുള്ളതിൻ്റെ ഓർമ്മയ്ക്കായിട്ടും ഏറ്റവും നന്നായി ഒരു കലാരൂപമായിട്ട് ഒരു ദേവാലയം ഉയർന്നു വരണം, അത് ജനങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ പിന്നിലൊരു ചരിത്രം. പണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം തിരുനാളിനോടനുബന്ധിച്ച് പ്രത്യേകിച്ച്
പിശാചിനെ ഒഴിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിശാജ് ബാധയുള്ളവർ ആര് തന്നെയായാലും ദേവാലയത്തിൽ വന്നു കഴിഞ്ഞ് കുരിശുമുത്തപ്പൻ രൂപത്തിൻ്റെ അടുത്ത് വരുമ്പോഴേക്കും ഉറഞ്ഞു തുള്ളാൻ തുടങ്ങും. കുറേ തുള്ളിക്കഴിയുമ്പോൾ പിശാജ് ബാധ ഒഴിഞ്ഞു കിട്ടുമെന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്ന യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെയാണ് വല്ലൂർ പള്ളി. ഇവിടെയും വല്ലൂരുമാണ് പ്രധാനമായും നടന്നിരുന്നത്. അതിലൂടെ ഒരുപാട് വിശ്വാസികൾ ജാതി മത ഭേദമന്യേ ആ പിശാജ് ബാധ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെ വരിക പതിവാണ്. 1970 വന്നപ്പോൾ ആധുനിക ചിന്താരീതിയൊക്കെ വന്നു കഴിഞ്ഞു. പഴയ രീതിയിലുള്ള അല്ലെങ്കിൽ പ്രാകൃതമായിട്ടുള്ള തുള്ളൽ അതൊക്കെ നല്ലതല്ല, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കത്തക്കതല്ല എന്നുള്ള ചിന്തയിലാണ് അന്നത്തെ ബിഷപ്പ് ബിഷപ്പ് ജോസഫ് കുണ്ടുകുളം ഇവിടുത്തെയും വല്ലൂരത്തെയും തുള്ളലൊക്കെ നിർത്താൻ ആവശ്യപ്പെട്ടു. ശതാബ്ദി ആഘോഷം അതോടൊപ്പം തന്നെ പുതിയ പള്ളിയുടെ വെഞ്ചരിപ്പ് അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾക്കുള്ള ഏറ്റവും വലിയൊരു പോരായിക ചരിത്രം സൂക്ഷിക്കുന്ന നമ്മൾ വളരെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഭാരതീയരുടെ ഒരു ബലഹീനതയായിരിക്കാം, അത് നമ്മൾക്കും ബാധിച്ചു. ഇന്നത്തെ യുവജനങ്ങൾ അതിന് മുന്നിട്ടിറങ്ങി, അവർ എല്ലാ ചരിത്ര സംഭവങ്ങളെയും അതിൻ്റെ ആ ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ ഒരു ചരിത്രമാക്കി മാറ്റണം, അതൊരു സി ഡി ആക്കണം, ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി ആക്കണം എന്നുള്ളതിന് അവർ ലക്ഷങ്ങൾ തന്നെ ചെലവ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ എങ്കിലും അവരതിനൊക്കെ വേണ്ടി അധ്വാനിക്കുകയാണ്. അതൊക്കെ ഈ ശതാബ്ദിയെ കൺമുമ്പിൽ കണ്ടുകൊണ്ടാണ്. അതിന് തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുമെന്നില്ല. കാരണം പണം മാത്രമല്ല, ഒരുപാട് അത്യധ്വാനവും ക്ഷമയും ഒക്കെ അതിനാവശ്യമുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അതുകൊണ്ട് അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസിക്കുകയാണ്. താഴേക്കാട് ശ്രീ മഹാശിവ ക്ഷേത്രം മുത്തപ്പൻ്റെ പള്ളിയോട് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നു എന്നത് നന്മയുള്ള ഈ ഗ്രാമത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഓംകാര ശബ്ദത്തിനും സ്തോത്രഗീതത്തിനും ഒരേ ധ്വനി, ശംഖനാദത്തിനും മണിമുഴക്കത്തിനും ഒരേ ഇമ്പം. മതവിശ്വാസങ്ങളെ പരസ്പരം ബഹുമാനിക്കുന്ന ഇത്തരം സൗഹൃദ മുഖക്കാഴ്ചകളാൽ സമ്പന്നമാണ് ഈ ഗ്രാമം. ജാതീയ ചിന്തകൾക്കതീതമായി മുത്തപ്പൻ്റെ തിരുനാളിന് തുകിലുണർത്തി കൊട്ടിപ്പാടുന്നൊരു ഹൈന്ദവ സമൂഹം ഇന്നാട്ടിലെ വേറിട്ടൊരു കാഴ്ചയാണ്. എ.ഡി. 8 നൂറ്റാണ്ടിൽ കേരള ചക്രവർത്തിയായിരുന്ന ഭാസ്കര രവിവർമ്മ പുനർ നിർമ്മാണം ചെയ്ത മഹാശിവക്ഷേത്രമാണ് താഴേക്കാട് ശിവക്ഷേത്രം. വിശുദ്ധ സെബസ്തിനോസിൻ്റെ തീർത്ഥകേന്ദ്രമായ താഴേക്കാട് കുരിശുമുത്തപ്പൻ്റെ പള്ളി ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് കേവലം 15 അടിയോളം കിഴക്കുമാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രാചീന കേരള ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായി കണക്കാക്കപ്പെടുന്ന താഴേക്കാട് ശാസനങ്ങൾ ഈ ക്ഷേത്രത്തിലും ഈ പള്ളിയിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് രണ്ടും പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷിത കേന്ദ്രങ്ങളാണ്. ഈ ദേവാലയങ്ങളുടെ നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിൽ കാണാവുന്ന മതസൗഹാർദ്ദം മറ്റൊരു സ്ഥലത്തും കാണാവുന്ന ഒന്നല്ല. അതായത് മുഖ്യധാരാ സമൂഹത്തിൽ ഉൾപ്പെട്ട സവർണ ഹിന്ദുക്കളുടെ വീടുകളിൽ ഈ വിശുദ്ധ ദേവാലയത്തിലെ അമ്പ് തിരുനാളിനോടനുബന്ധിച്ചുള്ള അമ്പ് എഴുന്നള്ളിപ്പുകൾ വീടുകളിൽ എടുക്കുന്ന ഒരു പതിവ് ഈ നാട്ടിലുണ്ട്. അതേപോലെ ഇതേ ക്ഷേത്രത്തിൻ്റെ നിയന്ത്രണാധികാരമുള്ള ഇരിങ്ങാലപ്പള്ളിക്കര മനയോട് ചേർന്നുള്ള ദേവീക്ഷേത്രത്തിൽ വർഷാവർഷം കുംഭമാസത്തിലെ കാർത്തിക നാളിൽ നടക്കുന്ന താലപ്പൊലി മഹോത്സവത്തിനോടനുബന്ധിച്ച് പുലയ പറയ സമുദായാംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള കുതിരക്കളി, കാളകളി പോലുള്ള അനുഷ്ഠാന കർമ്മങ്ങൾ നടക്കുന്ന ഒരു പതിവുണ്ട്. അത്ഭുതകരമെന്ന് പറയട്ടെ, അതേ അനുഷ്ഠാനങ്ങൾ മീനമാസത്തിൽ ഈ വിശുദ്ധ ദേവാലയത്തിലെ പെരുന്നാളിനോടനുബന്ധിച്ചും ആവർത്തിക്കുന്നതായി കാണുന്ന ഒരു പതിവ് ഈ നാട്ടിൽ മാത്രം കാണുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായാണ് എനിക്ക് തോന്നുന്നത്.
മുത്തപ്പന്റെ തിരുനാളിന് കൊടിയേറുന്ന ദിവസം മുതൽ പറയർ പുലയർ തുടങ്ങിയ വിഭാഗക്കാർ തിരുനാൾ പ്രചരണാർത്ഥം പള്ളിയുടെ നാനാഭാഗങ്ങളിലുമുള്ള വീടുകൾ തോറും പറയൻ കളി, കുതിരക്കളി, കോൽക്കളി, വട്ടമുടിക്കെട്ട് തുടങ്ങിയ കലാരൂപങ്ങൾ അവതരിപ്പിക്കുക പതിവായിരുന്നു. വസൂരി, കോളറ, കുഷ്ഠം, തളർവാദം എന്നിവയിൽ നിന്ന് മുക്തി നേടിയവർ മുത്തപ്പന് കാണിക്കയായി സമർപ്പിക്കുന്ന മറ്റൊരു വഴിപാടാണ് വിരയും കുരുവും നേർച്ച. എന്റെ മക്കൾക്ക് വരശല്യം ഉണ്ടായിരുന്നു, ചോറിയും ചരങ്ങും ചൊറിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മുത്തപ്പനോട് കരിഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പൊ മുത്തപ്പൻ ഇത് മാറ്റി തന്നു. എല്ലാ വർഷവും ഞാൻ മുത്തപ്പനെ വരും കുരുവും ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. പണ്ട് വസൂരി, കോളറ മുതലായ സാംക്രമിക രോഗങ്ങളാൽ കഷ്ടപ്പെട്ടവർ മുത്തപ്പനോട് പ്രാർത്ഥിച്ച് സൗഖ്യം നേടിയിരുന്നു. രോഗശാന്തിക്കായും അനുഗ്രഹത്തിനും വേണ്ടി കലാരൂപങ്ങൾ വഴിപാടായി നടത്തിയിരുന്നു എന്നത് നാട്ടുമൊഴി. കൂടാതെ കുട്ടികൾക്കോ മറ്റോ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ പത്തുകുടി തറതെണ്ടി വഴിപാട് കഴിക്കാമെന്ന് നേർച്ച നേരുകയും അസുഖങ്ങൾ വിട്ടൊഴിയുകയും ചെയ്യുന്നു. ഇതെല്ലാം ഇന്നാട്ടിലെ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ അടിയുറച്ച വസ്തുതകളാണ്. എൻ്റെ പേര് മേരി. ഞാൻ താഴെക്കാട് വന്നിട്ട് 45 കൊല്ലമായി. ഒരുപാട് കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് മുത്തപ്പനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതെല്ലാം മാറികിട്ടി. കെട്ടിയ ഭർത്താവ് ഒരു മദ്യപാനിയായിരുന്നു. മദ്യപാനം മാറികിട്ടി. എനിക്കൊരു ഓപ്പറേഷന് പോയി. ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയതിന് ശേഷം അത് വേണ്ടാന്ന് വെച്ച് വന്നു. മുത്തപ്പനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ആയിട്ട് പിന്നെ മക്കൾക്കൊക്കെ ജോലി കിട്ടി. ഇപ്പോൾ സുഖമായിട്ട് കഴിയുന്നു. എൻ്റെ പേര് കൊച്ചപ്പൻ. ഞങ്ങൾ പുരാണ കാലം മുതൽ തന്നെ ഇവിടെ താഴേക്കാട്ട് ഇടവക്കാർ തന്നെയാണ്. ഞാൻ ഗുജറാത്തിലായിരുന്നു ജോലി. എനിക്ക് ഗുജറാത്തിൽ വെച്ച് പൈപ്പിൻ്റെ മുകളിൽ നിന്ന് വീണ് ഞാൻ എൻ്റെ തണ്ടൽ പൊട്ടി. തണ്ടൽ പൊട്ടി അതിന് ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി. ഒരു ഫലം ഉണ്ടായില്ല. ലാസ്റ്റ് ഞാൻ ലിസി ആസ്പത്രിയിൽ, എറണാകുളത്തെ ലിസി ആസ്പത്രിയിൽ 2-3 ഓപ്പറേഷൻ നടത്തി. അതിനുശേഷം ബെഡ് ലെവലിൽ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കിടത്തി. 90 ദിവസം അങ്ങനെ അവിടെ കിടന്നു. കിടന്ന് ഒരുപാട് ഇതുകളൊക്കെ ചെയ്തെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. അങ്ങനെ താഴേക്കാട്ട് മുത്തപ്പനോട് നെഞ്ചുരുകി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇന്ന് എൻ്റെ അസുഖങ്ങളെല്ലാം മാറി. ഇപ്പോൾ എനിക്ക് ഒരു അസുഖവുമില്ല. ഞാൻ സുഖമായിട്ട് ജീവിച്ച് കാര്യങ്ങൾ നടക്കുന്നു. എൻ്റെ പേര് ടെസ്സി. ഞാൻ താഴേക്കാട് ഇടവകാംഗമാണ്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മിനിസ്ട്രിയൽ സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യണത്. എനിക്ക് ട്രാൻസ്ഫർ സംബന്ധമായിട്ട് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. എൻ ഒ സിയുടെ ഒക്കെ കാര്യത്തിന് തടസ്സങ്ങളുണ്ടായിരുന്നു. പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എനിക്ക് ട്രാൻസ്ഫർ ശരിയാകാതിരുന്നു. ലാസ്റ്റ് എനിക്ക് ലോങ് ലീവ് എടുക്കേണ്ട അവസ്ഥ വന്നു. എൻ്റെ ജീവിത സാഹചര്യം അനുസരിച്ച് എനിക്ക് ലോങ് ലീവ് എടുക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അവസാനം ഞാൻ മുത്തപ്പൻ്റെ അടുത്ത് വന്ന് എനിക്ക് ട്രാൻസ്ഫർ എല്ലാം ശരിയായി കിട്ടുകയാണെങ്കിൽ, എൻ്റെ തടസ്സങ്ങളെല്ലാം മാറി ട്രാൻസ്ഫർ എല്ലാം ശരിയായി കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ട്രാൻസ്ഫറിൻ്റെ തടസ്സങ്ങളെല്ലാം മാറി ട്രാൻസ്ഫർ ശരിയായി കിട്ടി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പല പ്രതിസന്ധി ഘട്ടങ്ങളിലും മുത്തപ്പനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പല അനുഗ്രഹങ്ങളും നിരവധി അനുഗ്രഹങ്ങളും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാം മുത്തപ്പനെ ഞാൻ നന്ദി പറയുന്നു. താഴേക്കാട് വിശുദ്ധ കുരിശുമുത്തപ്പൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയത്തിലെ തിരുനാൾ കേരളം മുഴുവനും അറിയപ്പെടുന്ന ഒരു തിരുനാളാണ്. കേരളത്തിൽ നിന്ന് നാനാജാതി മതസ്ഥർ ഈ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ഈ ദേവാലയത്തിൽ ഒത്തുകൂടാറുണ്ട്. പ്രത്യേകിച്ച് ഈ തിരുനാൾ ആഘോഷത്തിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. അതിങ്ങനെയാണ്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ ദേവാലയം തകർക്കപ്പെട്ടതിന് ശേഷം പുനരുദ്ധാരണം ചെയ്ത ഈ ദേവാലയത്തിലെ തിരുസ്വരൂപവും ഇവിടുത്തെ നാട്ടുകാർ വളരെ പൂജ്യമായിട്ട് കണ്ടിരുന്നു. അന്നാണ്, ആ കാലഘട്ടത്തിലാണ് പ്രത്യേകമായിട്ടും വസൂരി എന്ന രോഗം ഈ കേരളക്കലയിൽ പടർന്നു പിടിച്ചത്.
അതിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് ഇവിടുത്തെ ജനങ്ങൾ മുത്തപ്പൻ്റെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം വഹിച്ചുകൊണ്ട് അവരുടെ നാട്ടിലൂടെ അവർ സഞ്ചരിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഈ മാരകമായിട്ടുള്ള രോഗത്തിൽ നിന്ന് ഇവിടുത്തെ വിശ്വാസികൾ രക്ഷ നേടി. അതിൻ്റെ ഫലമായിട്ട് ഇന്നും ഇവിടുത്തെ വിശ്വാസികൾ വിശുദ്ധ കുരിശുമുത്തപ്പൻ്റെ തിരുനാൾ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട്. മെയ് 2, 3, 4 ദിവസങ്ങളിലാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ വലിയ തിരുനാൾ നടക്കുന്നത്. ആ തിരുനാൾ ദിനത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നാനാജാതി മതസ്ഥർ പങ്കെടുത്തുകൊണ്ട് വിശുദ്ധനോടുള്ള അവരുടെ വിശ്വാസം അവർ ഏറ്റുപറയുന്നുണ്ട്. ഞങ്ങൾ കേരളമേ വിശുദ്ധനാം സെബസ്ത്യാനോസേ.
ഫ്രാൻസിൽ നിർമ്മിച്ച 1500 പൗണ്ട് തൂക്കമുള്ള പള്ളിമണിയും അത് സ്ഥിതി ചെയ്യുന്ന മണിമാളികയും പള്ളിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. താഴേക്കാട്ടുകാർക്ക് സർവ ഐശ്വര്യങ്ങളും സമൃദ്ധിയും നൽകിക്കൊണ്ട് താഴേക്കാട്ട് പള്ളി ഇവിടെ തല ഉയർത്തി നിൽക്കുന്നു.